അസ്സലാമു അലൈക്കും. ദുആസ് കിച്ചൻ വേർഡിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്തയാണ്. പാസ്തയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാൻ രണ്ട് ചെറിയ വെളുത്തുള്ളി കൊത്തി എരിഞ്ഞത്, ക്യാപ്സിക്കം, ചിക്കന്, പിന്നെ അതുപോലെ തന്നെ മിൽക്ക് മിസ്റ്റിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്, ചീസ് എടുത്തിട്ടുണ്ട്, കുരുമുളക്, മൈദ, പാല്, പിന്നെ പാസ്ത, പിന്നെ ചില്ലി ഫ്ലക്സ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനായി നമുക്ക് ആവശ്യമുള്ളത്. ഒരു 500 ഗ്രാം പാസ്ത മാറ്റി വെക്കാം. ഇതാ ഒരു ബൗളിലേക്കാണ് ഞാനിത് ഒഴിച്ച് വെച്ചത്. ഇത് 500 എടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ പാക്കാണിത്. അതിൽ 500 പാസ്ത ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്ക് ഇനി വേവിച്ചെടുക്കണം. ഇതാ ഇതുപോലത്തെ പാസ്തയാണ് ഞാൻ എടുത്തത്. ഒരു കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെള്ളം വെക്കാം. ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് അല്പം ഉപ്പും, ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തത്, കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതവിടെ നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്ത് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം. ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യും. അധികം നെരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മുടെ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ നെരിഞ്ഞാൽ മതി. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ പാസ്ത വേവിക്കാൻ വെച്ചാൽ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ട് അതിലേക്ക് അല്പം ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാസ്ത ഒക്കെ ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കറക്റ്റ് വേവിലാണ് അത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇനി മാറ്റി വെക്കാം. വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാനൊരു ഓട്ടമുള്ള പാത്രത്തിലേക്കാണ് ഊറ്റിയെടുത്തത്. എന്നാലേ ആ വെള്ളമൊക്കെ പെർഫെക്റ്റായിട്ട് പോവുകയുള്ളൂ. പിന്നെ ഞാനൊരു പാനിലേക്ക് 100 ഗ്രാമോ 120 ഗ്രാമോ ബട്ടർ ഇട്ടിട്ടുണ്ട്. കാരണം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടാനുസരണം ബട്ടർ എടുക്കുക. നമ്മൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നല്ല മെൽറ്റായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കട്ട കുത്താണ്ട് നമ്മളിത് നല്ലപോലെ ഇളക്കിയെടുക്കണം. പിന്നെ ക്രീമൊക്കെ ഓരോരുത്തരും ഇഷ്ടാനുസരണം എടുക്കട്ടോ. ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറവുണ്ട്. ഞാൻ ഇത്രയാണ് ആയതിലേക്ക് എടുത്തിട്ടുള്ളത്, പാസ്തയിലേക്ക് എടുത്തത്. നല്ലപോലെ ഇതാ ഇളക്കി യോജിപ്പിച്ച് നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഇതാ കട്ട ഒന്നുമില്ലാണ്ട് നമുക്കിത് നല്ലപോലെ ഈ നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കൂട്ടിലേക്ക് നമുക്ക് ഒരു 2 വെളുത്തുള്ളി ചെറുങ്ങനെ അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് നല്ലപോലെ ഒന്ന് പച്ച മണം മാറുന്നവരെ വഴറ്റി കൊടുക്കും. പിന്നെ ആ മിക്സിയിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിക്കുന്ന വീഡിയോ ഫസ്റ്റത്തെ കട്ടായിപ്പോയി. പിന്നെ അതാ ഞാൻ ഒരു പേക്ക് പാലാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചത്. അത് നല്ലപോലെ കൈത്തട്ടാതെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 പീസ് ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ് അരിഞ്ഞ് ചേർത്തത്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് പൊരിച്ച് വെച്ച ആ ചിക്കനും കൂടിയും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. ചിക്കൻ പീസസും കൂടിയും ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ക്രീം പരുവത്തിലായി കിട്ടിയിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചീസാണ്. ചീസ് നല്ലപോലെ ചെറുതായി അരിഞ്ഞത് ഞാൻ ഈ പാസ്തയും ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇത് മെൽറ്റാകുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ലപോലെ അതെല്ലാം മിക്സായതിന് ശേഷം നമ്മൾ പാസ്തയിലേക്ക് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇതാ ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
നന്നായി ഇളക്കി എല്ലാ പാസ്തേൻ്റെ മുകളിലേക്കും ഇതാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് ഇതാ ചീസ് അതിനെ കൊണ്ട് വലിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലപോലെ എല്ലാ സ്ഥലത്തും യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ പാസ്ത ഒക്കെ ഇതവിടെ റെഡി വന്നിട്ടുണ്ട്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് കൊതി വന്നിട്ടുണ്ട് കഴിക്കാൻ. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് കൂടി ചേർക്കട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. കൂടുതലെന്നാവണ്ട കുറച്ചിട്ടാൽ മതി. അതുപോലെ കുറച്ച് ഒറിഗാനോയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചീസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇനി വിളമ്പാം. സെർവിങ് പ്ലേറ്റിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ടത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാരണം കൂടുതൽ എരിവൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടിപ്പോൾ ഒരു 3-4 മാസത്തിൻ്റെ അടുത്തായി. ഞാൻ ഈ കൊറോണ ഒക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ കൊറോണ ഒക്കെ മാറി ഇപ്പോൾ അൽഹംദുലില്ലാ സുഖമായി വന്നു. ഇൻഷാല്ലാ ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നതാണ്. പിന്നെ ലൈക്കും ഷെയറും ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണം എന്നമർത്തണേ. എന്നാലേ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ.